ഹലോ ഗൈസ്, അങ്ങനെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിട്ടുള്ള ടോപ്പ് ഫൈവിലൊക്കെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ടോപ്പ് ഫൈവ് രാജ്യങ്ങളുണ്ടാവുമല്ലോ. ആദ്യത്തെ ഒരു രാജ്യമായിട്ടുള്ള ഈജിപ്തിലേക്ക് നമ്മളിങ്ങനെ പോകാൻ റെഡിയായി സെറ്റായിട്ട് അബുദാബിയിലുള്ള എയർപോർട്ടിലാണ്. അബുദാബി പുതിയ എയർപോർട്ടിൽ നിന്ന് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സായദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. എനിവേ, നമ്മൾ അകത്തേക്ക് പോവാണ്. വിസ എയറിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. പോയി നോക്കാം കൗണ്ടറിലും എങ്ങനെയുണ്ട് തിരക്കാണോ, അതല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണല്ലോ ഇതിന് ഇമ്പോർട്ടൻറ്റ്. ഈജിപ്തിലേക്ക് ഇപ്പോൾ അടുത്താണ് ഓണറൈവൽ വിസ, അതായത് യു ഐ റെസിഡൻസിന് GCC റെസിഡൻസിനൊക്കെ ഓണറൈവൽ വിസ വരുന്നത് ഈ അടുത്താണ്. ഒരിക്കലും പ്രതീക്ഷയല്ല എത്ര പെട്ടെന്ന് ഈജിപ്തിൽ പോകാൻ പറ്റുന്നുള്ളത്, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഏതായാലും പോയോക്കാ. എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ചോദിക്കുക എന്നുള്ളത്, ബേസിക്കലി അവർ ചോദിക്കുന്നത് നോർമലായിട്ടുള്ള നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി, പാസ്പോർട്ട്, ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് ഒക്കെയാണ്. അതേക്ക് പോവാ. അബുദാബിയിലെ ഈ പുതിയ എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അബുദാബിക്കാർക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം ഇത്രയും വർഷം നമ്മൾ പഴയ എയർപോർട്ടിൽ യാത്ര ചെയ്തിട്ട് അതിമനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ആർക്കിടെക്ചർ ബിൽഡിങ്ങിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈബാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു വർക്കിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവം, അതുപോലെ തന്നെ ഇപ്പോഴും ഇതിൽ വർക്ക് ചെയ്യുന്ന 10-12 വർഷത്തോളം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കും വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും ഈ ഒരു ബിൽഡിങ്ങിലൂടെ യാത്ര ചെയ്യുമ്പോൾ. എനിവേ, നമുക്ക് ബോഡി പാസ് കിട്ടിട്ടോ. വിസ എയർവേസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വിസ എയർവേസ് തന്നെ വേണം. നമുക്ക് ലോഞ്ച് ഒക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് പോകട്ടോ. അവിടെ 2 ലോഞ്ചാണുള്ളത്, ഇത്യാദി ലോഞ്ചും അതുപോലെ തന്നെ പേൾ ലോഞ്ചും. എനിക്കുള്ളത് പേൾ ലോഞ്ചിലാണ്, മുകളിലേക്ക് പോകണം പേൾ ലോഞ്ച്. അതുപോലെ ഈ ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് റോളിലാണ് നമുക്ക് പേൾ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുക. അവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. അങ്ങനെ നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്തു. ലോഞ്ചിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡായിരുന്നു. അവിടെ പ്രയർ റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അധികം സമയമില്ല, കുറച്ച് നേരൊക്കെ അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. അടിപൊളി ലോഞ്ചാണ് കേട്ടോ, പുതിയ എയർപോർട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറയാനുള്ളത്, ഇവിടെ കൗണ്ടറിൽ നമ്മൾ ബോഡി പാസ് എടുക്കുന്ന സമയത്ത് അവർ കൗണ്ടറിൽ നിന്ന് ചോദിച്ചത് ഹോട്ടൽ ബുക്കിങ്ങും ടിക്കറ്റും പാസ്പോർട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ എമിറേറ്റ്സ് ഐ ഡി. നമ്മൾ ഇവിടുത്തെ റെസിഡൻസ് ആയതുകൊണ്ടാണല്ലോ അവിടെ ഓണറൈവൽ വിസ കിട്ടുന്നത്. അപ്പോൾ എമിറേറ്റ്സ് ഇവിടുത്തെ എമിറേറ്റ്സ് ഐ ഡി വാലിഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ടും അവർ എമിറേറ്റ്സ് ഐഡിയുടെ കോപ്പി അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി ഒറിജിനൽ തന്നെ ചോദിച്ചു. അപ്പോൾ അത് കൊടുത്തു, അത് മാത്രമാണ് ഇവിടെ ചോദിച്ചത്. ഇനി അവിടെ പോയിട്ട് എന്തൊക്കെ ചോദിക്കുന്നൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. വിസ എയർവേസിൽ നമ്മൾ ബേസിക് ടിക്കറ്റ് എടുത്താൽ, അതായത് ട്രാവൽ ലേറ്റ് എന്നുള്ള ഒരു ബേസിക് ഫെയർ ഉണ്ടിട്ടുണ്ട്. ആ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ക് പാക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 40x30x20 എന്നുള്ളൊരു സൈസാണുള്ളത്. ഇതിൽ കൂടുതൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പേ ചെയ്യേണ്ടി വരും. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിലേക്ക് കയറാൻ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഈ ക്യൂ നിൽക്കുമ്പോഴാണ് ഇവർ ബാഗ് സ്ട്രിക്റ്റ് ആയി ചെക്ക് ചെയ്യുന്നത്, ബാഗിൻ്റെ സൈസും എത്ര ബാഗ് ഉണ്ടെന്നൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടോ ഒരു മലയാളി ഫ്ലൈറ്റിലുണ്ടോ എന്നുള്ളത്, കുറേ നോക്കി, ഒരു മലയാളിനും കിട്ടില്ല. ഇനി അവിടെ നിങ്ങളുടെ ഒരു 4-4.5 മണിക്കൂറുള്ള യാത്രയാണ് കേട്ടോ. 4 മണിക്കൂറോടെ എത്തുന്നവർ പറയുന്നുണ്ട്, പക്ഷേ ടിക്കറ്റിലൊക്കെ 4.5 മണിക്കൂറെന്നാണ് ട്രാവലിംഗ് ഹവേഴ്സ് കാണിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് യാത്ര പോവാം. ഫ്ലൈറ്റ് പോകുന്നത് വളരെ താഴ്ന്നിട്ടാണ് കേട്ടോ. ഇവിടെ ഞാൻ വിൻഡോ സീറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ നല്ല താഴ്ന്നിട്ടാണ് ഫ്ലൈറ്റ് പോകുന്നത്. നമ്മളേതായാലും അലക്സാണ്ടറിയിൽ ലാൻഡ് ചെയ്യാനുള്ള സമയം കേട്ടോ. ലാൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വന്നൊരു കാർഡാണിത്. അത് ബേസിക് ആയിട്ട് നമ്മുടെ പേരും ആസ് പെർ പാസ്പോർട്ട്, അതുപോലെ തന്നെ സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയിട്ട് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്ന ഒരു കാർഡാണത്. അതിൽ ഇംഗ്ലീഷിലും അറബിയിലും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. എനിവേ, നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകണ്ടോ അലക്സാണ്ട്രിയ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ അലക്സാണ്ട്രിയ എയർപോർട്ടിന് പുറത്തെത്തി കേട്ടോ. ഈ അതാണ് അലക്സാണ്ട്രിയ എയർപോർട്ട്. ചെറിയൊരു എയർപോർട്ടാണ്. ടെർമിനൽ 1 എന്ന് പറഞ്ഞ ഒറ്റ ടെർമിനൽ ഇവിടെ ഉള്ളൂ. ഇവിടെ നല്ല തണുപ്പും നല്ല മഴയാണ് കേട്ടോ. നമ്മൾ വളരെ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഊബറിലാണ് പോകുന്നത്. എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. അവർ എയർപോർട്ടിൽ ഞാൻ സിം എടുക്കുന്ന സമയത്താണ് അവരെടുത്ത് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ നമ്മളെ ഹോസ്റ്റലും ഹോസ്റ്റലൊക്കെ എടുത്തെടുത്താണ് എടുത്തത്. നമ്മൾ ലൊക്കേഷൻ നോക്കിയപ്പോൾ 800 മീറ്റർ 700 മീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒന്നിച്ചൊരു ഊബറിൽ പോവാം, അവരൊക്കെ പുതിയതാണ്, അവർക്കൊക്കെ പേടിയും, അതുപോലെ തന്നെ നമുക്ക് ഫെയർ കുറക്കും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരുമാണ് ഈ ഒരു ഊബറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ്. വിസൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എയർപോർട്ടിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം എടുക്കാൻ വിചാരിച്ച് ഈ വീഡിയോ കുറച്ച് പറയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ലോ കേട്ടോ, അവിടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒന്നാമത് അലക്സാണ്ടറിയ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോർജിൽ അറബ് എന്നാണ് എയർപോർട്ടിൻ്റെ പേര്, ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ചെറിയൊരു എയർപോർട്ടാണ്. നമ്മളെ കാലിക്കറ്റ് എയർപോർട്ടിനൊക്കെ ആളുകളും ചെറിയൊരു എയർപോർട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ ടെർമിനലേ ഉള്ളൂ, ടെർമിനൽ 1 എന്ന് പറയുന്നത് ഒറ്റ ടെർമിനലേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഓണറൈവൽ വിസയിലേക്ക് വരുമ്പോൾ യു ഐ റെസിഡൻസ് ഉള്ളവർക്ക് ഓണറൈവൽ വിസയാണല്ലോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പാസ്പോർട്ട് കൺട്രോളിൻ്റെ ഒരു എമിഗ്രേഷൻ സെക്ഷൻ ഉണ്ട്, അതിലേക്ക് പോവാതെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്ത് തന്നെ അവിടെ ചോദിച്ചാൽ മതി ഈ വിസ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ വിസ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, ചെറിയ കൗണ്ടറാണ്. അപ്പോൾ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിസ കിട്ടും. $25 ആണ് കേട്ടോ ഈ വിസയ്ക്ക്.
അപ്പോൾ ഡോളർ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ $25 കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിസയുടെ സ്റ്റാമ്പ് ഒരു കാർഡ് നമുക്ക് കിട്ടും, വിസ കാർഡ്. ആ കാർഡ് അവർ നമ്മളെ ഇമിഗ്രേഷൻ ഓഫീസർ നമ്മുടെ പാസ്പോർട്ടിൽ പിന്നീട് അത് സ്റ്റാമ്പ് ചെയ്തുതരും. കാർഡ് മേടിച്ചിട്ട് $25 കൊടുത്ത കാർഡ് മേടിച്ചിട്ട് പ്ലസ് നമ്മുടെ പാസ്പോർട്ടും കൂടെ വന്നിട്ട് പിന്നെ നമ്മൾ പാസ്പോർട്ട് കൺട്രോളിൽ അതായത് ഇമിഗ്രേഷൻ്റെ സെക്ഷനിൽ വരണം. സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, അവരൊന്നും ക്വസ്റ്റ്യൻസും ചോദിക്കുന്നില്ല. ഈവൻ ഹോട്ടൽ ബുക്കിംഗ്സ് വരെ അവർ ചോദിക്കുന്നില്ല. ഞാൻ അവിടുന്ന് അബുദാബിയിൽ സമയത്ത് ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് വിസയറിലായിരുന്നു വന്നത്. അപ്പോൾ അവിടുന്ന് ഹോട്ടൽ ബുക്കിംഗ്സും അതുപോലെ തന്നെ നമ്മളെ UAE എമിറേറ്റ്സിൻ്റെ ഒക്കെ വാലിഡ് ആണെന്നൊക്കെ അവർ ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ വിസ $25 വിസ മേടിച്ചു പാസ്പോർട്ട് കൺട്രോളിൽ അതായത് ഇമിഗ്രേഷൻ്റെ സെക്ഷനിൽ ചെന്നു. അവർ നോക്കിയിട്ട് എമിറേറ്റ്സ് ഐഡി മേടിച്ചു, മറ്റേ എമിറേറ്റ്സ് ഐഡി വന്നിട്ട് പാസ്പോർട്ടും ഈ വിസേൻ്റെ ഈ ഒരു സ്റ്റാമ്പും അവർ അവിടുന്ന് മേടിച്ച $25 ആ സ്റ്റാമ്പും കൂടി മേടിച്ചിട്ട് അവരെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് തന്നു. ഞാൻ വിചാരിച്ചത് ഹോട്ടൽ ബുക്കിംഗ് ചോദിക്കുന്നതാണ്, പക്ഷേ അവരൊന്നും ചോദിച്ചില്ല. വളരെ സിമ്പിളാണ്, ബട്ട് നമുക്കൊരു $10 എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ പാസ്പോർട്ടൊക്കെയാണ് അങ്ങനത്തെ ഒരു വിഷയം തോന്നുന്നു. എൻ്റെ കൂടെ കൊറിയർ ഉണ്ടായിരുന്നു, അവനക്കൊന്നും ആ $10 എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തില്ല. എൻ്റെ പാസ്പോർട്ട് നോക്കി പറഞ്ഞു $10 എക്സ്ട്രാ പേ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു സെക്ഷനിനെ വിട്ടു, അവിടെ പോയിട്ട് വന്നു. രജിസ്ട്രേഷൻ ആണെന്ന് അവർ പറഞ്ഞത്, എന്താ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, രജിസ്റ്റർ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് $10 കൊടുത്ത് ഒരു സ്ലിപ്പ് വന്നു. ആ സ്ലിപ്പ് പോയിട്ട് വേറൊരു ഓഫീസറെടുത്ത് പോയി. ആ ഓഫീസർ നമ്മളെ ഡീറ്റെയിൽസും പാസ്പോർട്ടൊക്കെ നോക്കിയിട്ട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പോയിക്കോളെന്ന് പറഞ്ഞു. ലഗേജ് ഡി ഏരിയയിൽ വന്നപ്പോൾ തന്നെ അവിടെ സിം ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഇത്തിസ്ലാത്തുണ്ട്. അപ്പോൾ ആ ഇത്തിസ്ലാത്ത് സിം എടുത്തു. എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ല റേറ്റൊക്കെ തന്നെയാണ്, നമ്മുടെ UAE-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റൊക്കെ തന്നെയാണ്. ഞാനൊരു 25 GB ഉള്ള ഒരു പാക്കേജ് എടുത്തത്. അപ്പോൾ അതെടുത്തു, അതിന് ഏകദേശം ഒരു $15 എനിക്കായിട്ടാണ്. ഇവിടുത്തെ 420 അങ്ങനെ എന്തോ ആണ് പൗണ്ടാണ് ഈജിപ്തൻ പൗണ്ട്. അപ്പോൾ അങ്ങനെ ആ സിം എടുത്തിട്ട് നമ്മൾ നേരെ ഊബർ ബുക്ക് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് വരികയാണ് ചെയ്തത്. അത്രയും കാര്യങ്ങളുള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ ഒന്നും അത്രയൊന്നും ഇല്ല. അത് ഈജിപ്തിലെ ഏത് എയർപോർട്ടിലാണെങ്കിലും നമ്മൾ ഈ $25 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിസ UAE റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിസ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അലക്സാണ്ട്രിയയിലെ കാഴ്ചകളും വിശേഷങ്ങളും എക്സ്പീരിയൻസുകളൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ്, ബൈ.